തിരുവനന്തപുരത്താണ് രാവിലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് പൂത്രയിൽ ശക്തമായ കടലാക്രമണമാണ്. ശക്തമായ തിരയിൽ വീടുകളിൽ വെള്ളം കയറി, ഒരു വീടിന് കേടുപാട് സംഭവിച്ചു. ആ പൂത്ര തീരത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏഞ്ചൽ മേരി മാത്യു വിശദാംശങ്ങൾ നേരിട്ട് കണ്ടത്. അപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിന് സമീപം പൂത്തുറയിലാണ് ഇന്നലെ രാത്രി കടലാക്രമണം റിപ്പോർട്ട് ചെയ്തത്. രാത്രി 7 മണിയോടുകൂടി ശക്തമായ തിരകൾ തീരത്തേക്ക് അടിക്കുകയായിരുന്നു. റോഡിലേക്ക് വെള്ളം കയറി, സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. 3 കുടുംബങ്ങളെ നിലവിൽ ഇവിടെ നിന്ന് ബന്ധു വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ ഞാനിപ്പോൾ നിൽക്കുന്ന പൂത്തുറയിലെ ചില വീടുകളിലേക്കും ഇന്നലെ വെള്ളം കയറിയിരുന്നു. വീണ്ടും വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. വീടുകളിലേക്ക് വീണ്ടും വെള്ളം കയറുന്നതാണ്. ഈ ശക്തമായ തിരയടിക്കുമ്പോൾ ഇപ്പോഴും ഈ പൂത്തുറയിലെ ഭാഗത്തേക്കുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ചില വീട്ടുകാരെന്തായാലും ഈ തിര അടിച്ചിട്ടും വീടുകളിൽ തന്നെ തുടരുകയാണ്. പോകാൻ മറ്റ് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവരാണ് എന്തായാലും തുടരുന്നത്. മേരിയമ്മ അങ്ങനെ ഒരാളാണ്. ഇത് ഈ ശക്തമായ തിര കടലാക്രമണം ഉണ്ടല്ലേ? ആ ഉണ്ട്. ഇതിനെക്കാട്ട് വരും ഭയങ്കര കടൽ വരും. ഇവിടെ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും അറിയിക്കില്ല. പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ വന്നാൽ അവരെയൊക്കെ അറിയിക്കും. ഈ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ ശക്തമായ തിര ഇതാ ഇപ്പോഴും നമുക്ക് കാണാം. ഈ വീടിന്റെ പടിവാതിക്കൽ വരെ തിര അടിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ശക്തമായ തിരമാല വീട്ടിലേക്ക് അടിച്ചു കയറും. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് എന്തായാലും മേരിയമ്മ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇവിടെ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതിനുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു ജില്ലാ ഭരണകൂടം അറക്കം അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ഈ അപകടാവസ്ഥയിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. രാവിലോടുകൂടി വീണ്ടും കടലാക്രമണം ഉണ്ടായി. ഒരു വീടിന് കേടുപാടുണ്ടായിട്ടുണ്ട്. വീടിന്റെ തറ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് കടലിന്റെ സ്വഭാവം മാറുകയും തിര ശക്തമായി തിരയടിക്കുകയും ചെയ്തത്. നമ്മളോടൊപ്പം ഈ വീടിന്റെ വീട്ടിലെ താമസക്കാരിയെ ചേരുന്നുണ്ട്. ഇപ്പോഴാണ് ഈ ടൈലിന്റെ ഇത് മൊത്തം ഇളകി ഇങ്ങോട്ട് അടിച്ചു വന്നത്. ഇന്നലെ രാത്രിയൊക്കെ നല്ല തിരയടിക്കുന്നുണ്ടായിരുന്നു. ആ രാത്രി നല്ല ഉണ്ടായിരുന്നു. നമ്മൾ ടെറസിന്റെ മുകളിൽ കൂടെ വരുന്ന രീതിയിൽ തിരമാല ഉണ്ടായിരുന്നു. എന്തായാലും ഉച്ചയോടുകൂടി കൂടുതൽ ശക്തമായ തിരകൾക്ക് സാധ്യതയുണ്ടെന്നാണ് തീരദേശവാസികൾ പറയുന്നത്. വെയിലേറ്റ സമയമാണ്, അതുകൂടുതൽ തിര അടിക്കാനുള്ള സാധ്യത തീരദേശവാസികൾ മുന്നിൽ കാണുന്നുണ്ട്. ഇന്ന് അർദ്ധരാത്രി വരെ കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തീരത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയുന്ന കടലിന്റെ സ്വഭാവം അത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. പലരും ചോദിക്കുന്നു, എന്താണ് ഈ കള്ളക്കടൽ എന്ന്? സ്വെൽ എന്നാണ് പറയുന്നത്. അതായത് കടലിൽ പെട്ടെന്ന് കാറ്റിൻ്റെ ഗതിക്കും ശക്തിക്കും അനുസരിച്ച് രൂപം കൊള്ളുന്ന തിരകളാണ്. കിലോമീറ്ററുകളിലായിരിക്കും അത് രൂപം കൊള്ളുന്നത്. അത് തീരത്തേക്ക് വരും അപ്രതീക്ഷിതമായി. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അത് കൂടുതൽ കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഈ 1.5 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരകൾ അടിച്ച് കയറും. അതുകൊണ്ടാണ് അതിനെ കള്ളക്കടൽ എന്നുള്ള അതിൻ്റെ ഏതാണ്ട് ഒരു വാച്യാർത്ഥം തന്നെ അതുകൊണ്ട് വരുന്നതാണ്. എന്നാൽ ഈ സ്വെൽ പ്രതിഭാസം എത്ര ദിവസം നീണ്ടു നിൽക്കുക, എപ്പോൾ വരും എന്നൊക്കെയുള്ളതാണ് പ്രധാനം. അപ്പോൾ വേനലിൽ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന കാലത്ത് വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും വീടുകൾക്ക് നാശനഷ്ടമുണ്ടാവുകയും പെരുവഴിയിലാവുകയും ചെയ്യുന്ന തീരദേശവാസികളുടെ ദുരിതത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടത്.